കുട്ടികളുടെ കാര്യത്തിലൊക്കെ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒരു ത്രില്ലർ ജോണറിലാണ് നമ്മളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ട്രെയിലർ ലോഞ്ചിലൂടെ സമർപ്പിക്കാനായിട്ട് പോകുന്നത് സോ രജീഷ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മിസ്റ്റർ കെ വി രജീഷ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ സിനിമ സഞ്ജയ് ബോബിയുടെ കഥയിൽ ജാസിൻ ജലാൽ നെൽസൺ ജോസഫ് എന്നിവർ തിരക്കഥ രചിച്ച് സൂരജ് വർമ്മയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയും ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ലാതെ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വാര്യർ ഒപ്പം തന്നെ വിനയ് ഫോർട്ട് ഡെയ്ൻ ഡേവിസ് തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കളുടെ ഒരു വലിയ സിനിമയാണ് ഒരു വലിയ ചെറിയ സിനിമയാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നൊപ്പം തന്നെ ഈ സിനിമയുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഒരുപാട് ഒരുപാട് സിനിമകൾ നമ്മള് മലയാളി പ്രേക്ഷകർക്ക് തന്നിട്ടുള്ള തന്നുകൊണ്ടിരിക്കുന്ന ശ്രീ സിബി മലയൽ സാറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നല്ലൊരു കൈയടി സമ്മാനിക്കാം അതിനോടൊപ്പം നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റുകളും സിനിമയിലെ മറ്റ് അഭിനേതാക്കളും ടെക്നീഷ്യൻസ് ക്രൂ മെമ്പേഴ്സ് മീഡിയ പേഴ്സൺസ് അങ്ങനെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഒഫീഷ്യലി നമ്മൾ ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു ഷാൻ റഹ്മാൻ അദ്ദേഹം സാർ പുറകിലും നിൽക്കുകയാണ് അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സോ പ്ലീസ് നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായുള്ള ചടങ്ങുകളുടെ ഭാഗമായി നമ്മളുടെ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിലേക്കാണ് ആദ്യം നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഫോർ ദ വെൽക്കം നോട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഒരു പുതിയ പ്രൊഡ്യൂസറും ഈ സിനിമയിലൂടെ നമുക്ക് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് നൽകാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഒരു മുതൽക്കൂട്ടായിട്ട് കൂടെ കൂടാനായിട്ട് പോവുകയാണ് ആൻഡ് ഈ സിനിമയുടെ കൂടെ ഒരു ഭാഗമായിട്ടുള്ളത് രവി മാത്യു പ്രൊഡക്ഷൻസ് ഹൗസുമാണ് സോ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു രജീഷ് പ്രൊഡക്ഷൻസിന്റെ മിസ്റ്റർ കെ വി രജീഷ് സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം ഇവിടെ നമ്മുടെ കൊള്ള സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ സിബി മലയൻ സാർ നമ്മുടെ ആക്ടേഴ്സ് വിനയേട്ടൻ രജിഷ ഷാൻജി ഡെയ് അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളെ സുനിലേട്ടൻ എടുക്കുന്നുണ്ട് ഷിബു ചക്രവർത്തി സാർ പുറത്തുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ചെറിയ ഒരു പരിചയക്കുറവുണ്ട് ഇങ്ങനെയുള്ള വേദികളിൽ സംസാരിച്ചിട്ടുള്ള ഒരു പരിചയക്കുറവ് എനിക്കുണ്ട് മീഡിയാസിനും മറ്റ് മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം ഈ സിനിമ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു സിനിമ മാത്രം സ്വപ്നം കണ്ട് നടന്നൊരു സമയവും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ആ സമയങ്ങളിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ലോട്ടറി ടിക്കറ്റ് വിൽക്കലാണ് ജോലി ഇപ്പോൾ ഷോപ്പ് നടത്തുകയാണ് ഓൾ ഓവർ കേരള ലോട്ടറി ബിസിനസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ആ ചെറിയ സമയങ്ങളിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ നടന്നിട്ട് നടക്കാതെ പോയ ഒരു ഒരു സ്വപ്നമാണ് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ജഗദീശ്വരനോടും എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ആൾക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ കൊള്ള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കൊള്ള സിനിമ തുടങ്ങി നല്ല രീതിയിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റുകളും അതുപോലെ ഡയറക്ടറും പിന്നെ രവി മാത്യു ഇൻ അസോസിയേഷൻ ഈ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ചെയ്തിട്ടുള്ളത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ഈ ഇതുവരെ എത്തിയിട്ടുള്ളത് എനിക്ക് 9-ാം തീയതി
ഒമ്പതാം തീയതിയാണ് നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അത് എൻ്റെ കമ്പനിയായ അയ്യപ്പൻ മൂവീസ് തന്നെയാണ് ഇത് പ്രദർശനത്തിന് എത്തിക്കുന്നത്. അതും ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തത് തന്നെയാണ്. ഈ ചെറിയൊരു സിനിമ കൊണ്ട് പുറത്ത് പോയിട്ട് എനിക്കത് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ കൂടി ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഒമ്പതാം തീയതി ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒഫീഷ്യലി ഇവിടെ നമ്മൾ വെൽക്കം സ്പീച്ച് പറഞ്ഞു എന്നിരുന്നാൽ പോലും ഇവിടെ എത്തിച്ചേരാത്ത എന്നാൽ നമ്മളുടെ സിനിമയുടെ ഭാഗമായിട്ടുള്ള രണ്ട് വ്യക്തികളെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, പേരിൽ പോലും വളരെ പ്രിയമായിട്ടുള്ള പ്രിയ വാര്യർ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മളുടെ സിനിമയുടെ പ്രമോഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ സിനിമയുടെ വർക്ക് ഉള്ളതുകൊണ്ട് ഹൈദരാബാദിലേക്ക് പോയി. പക്ഷേ എന്നിരുന്നാൽ പോലും ആളിവിടെ ഒരു ഹായ് എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ മിസ് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്. ആൻഡ് ഓൾസോ പ്രശാന്ത്, അലക്സാണ്ടർ, അലൻസിയർ, അവരൊക്കെ ഈ വേദിയിൽ ഞങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെറിയ ചെറിയ തിരക്കുകളുള്ളത് കൊണ്ടാണ് എത്തിച്ചേരാനായിട്ട് സാധിക്കാത്തത്. അപ്പം സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായും നമ്മളുടെ സിനിമയുടെ ഡയറക്ടറിനെ തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം നല്ലൊരു കൈയടിയോട് കൂടുതൽ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം സൂരജ് വർമ്മ. നമ്മളുടെ സിനിമയുടെ കൊള്ള എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറാണ്. സോ നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എവറി ഫിലിം, ഈ സിനിമ മാത്രമല്ല ആരുടെ സിനിമയാണെങ്കിലും അതിനൊരു ജേണി ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് തൊട്ട് റൈറ്റിംഗ് ആൻഡ് ഓരോ സ്റ്റേജിലും ആക്ടേഴ്സ് ലൊക്കേഷൻ കാണുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ജേണി കഴിഞ്ഞ് വി ഹാവ് റീച്ച് ദ ഫൈനൽ സ്റ്റേജ് എന്നല്ല, ബട്ട് ഇനി ദിസ് ഇസ് അനദർ ജേണി ഫോർ ദ പീപ്പിൾ. അടുത്ത ആൾക്കാരെന്ന് പറയുന്നു. അപ്പോൾ ഈ ജേണിയിൽ എനിക്ക് പേഴ്സണലി ഐ എം വെരി ഹാപ്പി. പക്ഷേ ആൻഡ് വിത്ത് ഓൾ ദ ക്രൂ കാസ്റ്റ് ഇറ്റ് വാസ് റിയൽ, ശരിക്കും എൻജോയ് ചെയ്തു ഫിലിം. നൗ ഇറ്റ് ഇസ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വിൽ ലീവ് ഇറ്റ് ടു യു ആസ് ഓഡിയൻസ് ആൻഡ് ലെറ്റ് ഇറ്റ് ലെറ്റ് ദ ജേണി ടേക്ക് ഇറ്റ് സെൽഫ്. ആ കോഴ്സ് എടുക്കും, ഇറ്റ് വിൽ ഗോ ഫർദർ. അപ്പം അതിന് താങ്ക് യു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് മൈ ഫുൾ കാസ്റ്റ് എല്ലാവരും ഉണ്ട്, ദിസ് ലോട്ട് ഓഫ് പീപ്പിൾ, എല്ലാവരോടും താങ്ക്സ്. ആൻഡ് റിയൽ ഒരു പ്രഷറോടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് ആസ് വെച്ചാൽ നേരത്തെ രജിഷ് പറഞ്ഞ പോലെ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ മിസ് ചെയ്താൽ അറിഞ്ഞുകൂടാ എൻ സ്പീച്ച്. ഇനി ട്രെയിലർ ആദ്യം, അത് കഴിഞ്ഞ് സിനിമയും നിങ്ങൾ കാണുക. താങ്ക് യു സോ മച്ച്. ചെറിയൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു സംസാരിക്കാൻ വന്നിട്ട് അല്ലേ, ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്നാലും ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ വരുന്ന ജൂൺ 9th തിയേറ്ററുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ആദ്യ പടി എന്നോണം ഇന്നിവിടെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളെ ആണ് അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ബേസിക്കലി ദി ആർ ഡോക്ടേഴ്സ് ബൈ പ്രൊഫഷൻ, രണ്ട് പേരും ഡോക്ടേഴ്സാണ്. സിനിമ 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 എന്നുള്ളൊരു ആ ഒരു എന്താ പറയുക, ഭ്രാന്ത് എന്ന് തന്നെ പറയാം. അതിനോടുള്ളൊരു അമിതമായ ആഗ്രഹം മൂലം കൊണ്ട് തന്നെ അവർ പ്രൊഫഷനിൽ നിന്നും സിനിമാ രംഗത്തേക്ക് തിരക്കഥാകൃത്തുക്കളായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് പേരെയും ഏറ്റവും സ്നേഹത്തോടും നല്ലൊരു കൈയടിയോടും കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ജാസിൻ ജലാൽ ആൻഡ് നെൽസൺ ജോസഫ്. സോ വെൽക്കം. രണ്ടുപേരും എത്തിയിട്ടുണ്ട്, രണ്ടുപേരും സംസാരിക്കണം. ഓഫ് കോഴ്സ് ടെൻഷനൊന്നും ആവശ്യമില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള രണ്ട് പേരാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വീഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഫേസ് ചെയ്യാനുള്ള പേടി കാര്യങ്ങളൊന്നും പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നിൽക്കണ്ട, കൃത്യമായിട്ട് ഞങ്ങളോട് സംസാരിക്കുക. ഓക്കെ,
So, can I have a mic, please? Thank you, everybody. Introduction to the doctor, my grandmother, my doctor, my father. സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ആക്റ്റീവല്ല, അതിന് ആൻസറാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു പോലെ, ഈശാട്ട പറഞ്ഞു, സൂരജ് പറഞ്ഞു, എല്ലാവരുടെയും പോലെ ഞങ്ങളുടെയും സ്വപ്നമാണ് ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിയും ഞങ്ങൾ എന്താണോ ചെയ്തത് അത് ഈ സിനിമ പറയും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു പത്ത് വാക്ക് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്രയും പേരുടെ മുമ്പിൽ സംസാരിക്കാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യം സൂര്യേട്ടനും ജയേഷേട്ടനും ചെറിയ ടെൻഷനുള്ളെങ്കിൽ എനിക്ക് ഇച്ചിരി വലിയ ടെൻഷൻ തന്നെയാണ് ഉള്ളത്. ജാസിൻ പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതേ ഉള്ളൂ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കൊള്ളാം. അത് ധൈര്യമായിട്ട് വന്ന് കാണാം, അല്ലെ, നിങ്ങളോട് വന്ന് കാണാനായിട്ട് ക്ഷണിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഈ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോഴും സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സിനിമ പറഞ്ഞു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പ്രൊഫഷണലി ഭ്രാന്തന്മാർ എന്നല്ല ഞാൻ മെൻഷൻ ചെയ്തത്, സിനിമയോടുള്ള ഭ്രാന്ത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു, ഒരു തവണയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാവരും. ഒറ്റ തവണ ഒന്ന് മിണ്ടിയില്ലെങ്കിൽ പോലും സ്ക്രീൻ പ്രസൻസിലൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും, തീർച്ചയായിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തത്. എനിവേ, താങ്ക് യു സോ മച്ച്. എന്നാവും ഞാൻ ഈ വേദിയിലേക്ക് നമ്മളുടെ കോ പ്രൊഡ്യൂസറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ജീവിതത്തിൽ മാത്രമല്ല സിനിമയിലും അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കോ പ്രൊഡ്യൂസറായിട്ടുള്ള ലച്ചു രജീഷിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഭാര്യയാണ് അദ്ദേഹം. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സിനിമ എന്നുള്ളത്. അങ്ങനെ അത് സാധിച്ചു. ഇനി 9-ാം തീയതിയാണ് കൊള്ളാം എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണണം. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Now the most awaited moment ലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് കുറേ നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രെയിലർ ലോഞ്ചിങ് എന്ന്, അല്ലേ? അപ്പോൾ ഒരുപാട് ആകാംക്ഷയോടും അതുപോലെ തന്നെ ത്രില്ലർ സ്വഭാവമുള്ള ഒരു ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ലോഞ്ചിങ് സെറമണിക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ചീഫ് ഗസ്റ്റ് ശ്രീ സിബി മലയിൽ സാറാണ് ഈ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടും അതിനേക്കാൾ ഉപരി തികഞ്ഞ ബഹുമാനത്തോടും കൂടെ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ദി വെരി ലെജൻഡ് ഡയറക്ടർ ശ്രീ സിബി മലയിൽ സാറിന് ഈ ഒരു വേദിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ ഉത്തരവാദിത്വം അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ നിർമ്മാതാവ് രജീഷ് കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ പിന്നാലെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള ഒരാഗ്രഹവുമായിട്ട് അദ്ദേഹം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അത് നീണ്ടുപോയതിനാൽ അദ്ദേഹത്തിന് തീരെ ക്ഷമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനിടയിൽക്കേറി ഒരു സിനിമ ചെയ്തു. അത് നല്ല കാര്യമാണ്. കാരണം ഈ സിനിമയുടെ ടൈറ്റില് കണ്ടപ്പോൾ ഞാൻ രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു, കൊള്ളാമല്ലോ. കാരണം ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവർ കൊള്ളാം എന്ന് പറയുന്ന ആ ദിവസത്തിനായിട്ടാണ് രതീഷ് വെയിറ്റ് ചെയ്യുന്നത്. അത് 9-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് കൊള്ളാമെന്ന് തന്നെ പറയുമെന്നാണ് എനിക്ക് ആ സിനിമയെക്കുറിച്ച്. അതിൻ്റെ ട്രെയിലർ
പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തന്നത് ഞാൻ കണ്ടതാണ്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു സിനിമയായിരിക്കും അത്. പുതിയ കാലത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയുള്ള സഞ്ചാരങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. രജീഷിനെ സംബന്ധിച്ചോളം സിനിമ നേരത്തെ ആങ്കർ പറഞ്ഞ പോലെ ഭ്രാന്തുള്ളത് രജീഷിനാണ്. ഇവരെക്കാളൊക്കെയും അദ്ദേഹത്തിൻ്റെ കഥ തന്നെ ഒരു സിനിമയ്ക്ക് ഉള്ളതാണ്. കാരണം എവിടുന്ന് എവിടെ എത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആൾ നടന്നിരുന്ന ആളാണെന്ന്. അവിടെ നിന്ന് ഇന്നൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ്. അത് നിരന്തരമായിട്ടുള്ള സിനിമ എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയ യാത്രയുടെ ഭാഗമായിരുന്നു. ഇവിടെ എത്തിയിരിക്കുന്നു. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. ഞങ്ങൾ തമ്മിലുള്ള സിനിമ ഈ വർഷം സംഭവിക്കണമേ, സംഭവിക്കട്ടെ. അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊള്ളയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് ഇതിൻ്റെ ട്രെയിലർ ഞാൻ ഔപചാരികമായിട്ട് റിലീസ് ചെയ്യുകയാണ്. എൻ്റെ ഒരുപാട് നിഗൂഢതകളാണ് ഈ ഒരു ട്രെയിലറിൽ നിന്നും നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെ നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ട്രെയിലറിൻ്റെ പുറകിൽ വരാൻ പോകുന്ന ചിത്രം, സിബി സാർ പറഞ്ഞതുപോലെ കൊള്ള ഒരു കൊള്ളമാകട്ടെ എന്ന് ഈ വേദിയിൽ ആത്മാർത്ഥമായി തന്നെ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വേദിയിൽ വിശിഷ്ട സാന്നിധ്യമായിട്ടും ഒപ്പം തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുള്ള വൺ ഓഫ് ദ ഡയറക്ടർ ആൻഡ് ആക്ടറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജിയോ ബേബി ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഡയറക്ടറാണ്. റീസെൻ്റ്ലി ഈ മമ്മൂക്കാട് ഒരു സിനിമ ഇറങ്ങാനായിട്ടിരിക്കുകയാണ്. ഒപ്പം ഈ സിനിമയിലും അഭിനയിച്ചിരിക്കുകയാണ്. അപ്പം ഒരു ഡയറക്ടർ എന്ന രീതിയിലും ഒപ്പം തന്നെ ഒരു അഭിനേതാവ് എന്ന രീതിയിലും താങ്കൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ തന്നെ സിനിമയിലാണ്, ചെറിയ ചെറിയ റോൾസ്. അപ്പോൾ അത് കണ്ടിട്ട് ആണ് ഇതിലേക്ക് എന്നെ വിളിച്ചതപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. പിന്നെ ഈ സിനിമയുടെ കൂടെ ജോലി ചെയ്തപ്പോൾ, ഈ ടീമിൻ്റെ കൂടെ ജോലി ചെയ്തപ്പോൾ എന്താ പറയുക, ഭയങ്കര കൂളായിരുന്നു. വളരെ സമാധാനത്തോടെ സിനിമ ചെയ്തു പോകുന്ന ഒരു സെറ്റിലായിരുന്നു ഞാൻ അഭിനയിക്കാൻ പോയത്. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. സിനിമ ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ വരാൻ പറ്റിയതിൽ, സിബി സാർ ലോഞ്ച് ചെയ്ത ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതും ഇവിടെ സാറിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയെന്നൊക്കെ ഉള്ളത് എനിക്ക് വലിയ വലിയ കാര്യമാണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിബി സാറിന് കഥ അയച്ചിട്ടുണ്ട്, സിനിമ ആക്കാനുള്ള കഥ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഇതിനു മുന്നേ ഞാൻ സാറുള്ളപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്, വീണ്ടും പങ്കുവയ്ക്കുന്നുള്ള സന്തോഷം. ഷാൻ, ഡെയിൻ, രജിഷ, കൂട്ടുകാരൻ വിനയ്, സൂരജ് പേര്, നമ്മുടെ പ്രൊഡ്യൂസർ രാജേഷ്, രവിയുണ്ട്, എല്ലാവരെയും ഓർക്കുന്നു, ആ ദിവസങ്ങൾ ഓർക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ നന്ദി, സിനിമ വലിയ വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. നൗ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന എന്താ പറയുക, ഈ മോളിലുള്ള ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, എസ്പെഷ്യലി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെൻസിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ട്രെയിലർ ലോഞ്ചിന് ശേഷം നമ്മളോട് ഇനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന താരങ്ങളിൽ ആദ്യം ആര് സംസാരിക്കും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. പക്ഷെ ആ ടെൻഷൻ ഇവിടെ ഉള്ള ആർക്കും ഉണ്ടാവില്ല. കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ നാല് പേരെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടണം എന്നാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാല് പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോഫ്റോൺ മോൾ, നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിനയ് ഫോർട്ട്, ഷാൻ റഹ്മാൻ, രജീഷ് വിജയൻ ആൻഡ് ഡീൻ ഡേവിസ്. So ladies and gentlemen, please put your hands together and welcome them onto the stage, please. And also I would like to welcome Vinod Kadambakar. നിങ്ങൾക്ക് ആർക്കും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. സോ ഐ തിങ്ക് വിനയ് ഫോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. രജീഷ്, വിജയൻ, ഓക്കെ, അഞ്ച് പേരിൽ ഒരാളായിട്ട് നൽകുന്നത് അല്ലേ, ഒറ്റ സ്ത്രീ സാന്നിധ്യമുള്ളൂ. ഞാനങ്ങ് മാറി നിന്നാൽ സിനിമയിലെ ഒറ്റ സ്ത്രീ സാന്നിധ്യമേ ഉള്ളൂ. അപ്പം രജീഷ വിജയനിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങാണ്. സോ എന്താ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം, ഹായ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി
നിന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന സിബി ആദ്യം തന്നെ നമസ്കാരം പറയണം. സർ, ഞങ്ങൾ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം ഇത്രയും വലിയൊരു ചടങ്ങ് ചെയ്യാൻ ഇത്രയും എന്താ പറയുക, ഇനി സാറിന് വേറൊരു ഇവൻറ്റിൽ കൂടെ പോകാനുണ്ട്, എന്നിട്ട് ഞങ്ങൾ ഈ ഇവൻറ്റിൽ വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, അവളോട് മാത്രം നന്ദി പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഒരു സിനിമയുടെ മുന്നിലും പിന്നിലുമായിട്ട് സിനിമയുടെ പ്രീ സിനിമ ഇന്ന് ഇതിപ്പോൾ റിലീസിന് ഒരുങ്ങുന്ന ഈ ഒരു സമയം വരെ എനിക്ക് തോന്നുന്നു ഏകദേശം 500-600 പേർ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ സമയം ഓർക്കുന്നു, എല്ലാവരോടും ഒരുപോലെ തന്നെ നന്ദി പറയുന്നു. കൊള്ള എന്ന് പറയുന്ന സിനിമ സൂരജ് വർമ്മ, സൂരജ് ഏട്ടൻ്റെ ആദ്യത്തെ സംരംഭമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന രജീഷ് ഏട്ടൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ഇതിൻ്റെ റൈറ്റേഴ്സായിട്ടുള്ള നെൽസൺ ചേട്ടൻ്റെയും ജാസിം ചേട്ടൻ്റെയും ആദ്യത്തെ സ്ക്രിപ്റ്റിംഗ് ആണ്. ബോബി സഞ്ജയ് ചേട്ടന്മാരുടെയാണ് ഇതിൻ്റെ കഥയെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാർ ടെക്നിക്കലി ഈ സിനിമയിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച ഒരു അങ്കലാപ്പും ആ സെറ്റിൽ ഇല്ലായിരുന്നു. ഒരുപാട് ക്ലാരിറ്റിയോടെ, ഒരുപാട് സമാധാനത്തോടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കൊള്ള. ഒരുപാട് പോസിറ്റീവായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് കൊള്ള. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി, ആ ഒരു എന്താ നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അത് തന്നെയാണല്ലോ നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പം ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി നൽകിയ ആ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമ June 9 തിയേറ്റർ തിരികെ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഭയങ്കരമായിട്ട് എന്നെ ഈ സിനിമയിലോട്ട് എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മളങ്ങനെ ഒരു ഒരു നമ്മളുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു കൊള്ള അല്ലെ കവർച്ച റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നമ്മൾ കണ്ടത് വളരെ കുറവാണ്. എനിക്ക് തന്നിരിക്കുന്ന കഥാപാത്രം ആനി എന്ന് പറയുന്ന കഥാപാത്രമാണ്. പ്രിയ ഉണ്ടായിരുന്നു കൂടെ, ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. ശില്പ, പിന്നെ കൂടെ നിൽക്കുന്ന ഇവരും, പോസ്റ്ററിൽ കുറേ പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോറി, ഇത് ഭയങ്കര റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ June 9 നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വരുമെന്നും ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുമെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സിനിമയുടെ മെയിൻ ആൾക്കാരൊക്കെ പുറകിൽ, മീഡിയാസിൻ്റെയും പുറകിലാണ് നിൽക്കുന്നത്. അവരൊക്കെ ഒന്ന് ഫ്രണ്ടിൽ വന്നാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇത്രയും കവർ ചെയ്യുന്ന, ഫുൾ ടൈം ഒരു സെക്കൻഡ് പോലും ക്യാമറ റോള് ചെയ്യാതിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മീഡിയ ചേട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ കവറിങ് അസ്. അപ്പോൾ ഇനി ഒരുപാടൊന്നും പറയാനില്ല. ട്രെയിലർ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. June 9 എല്ലാവരും തിയേറ്ററിൽ വരണം, സിനിമ കാണണം. ഇത്രയും കാലം നന്ദി, ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ വെച്ച കാര്യങ്ങൾ മുഴുവൻ രജീഷ് പറഞ്ഞു. അല്ലേ, സീരിയസ്ലി, ഞാനത് ഞാൻ കഴിഞ്ഞ ദിവസം 2 പ്രൊമോഷനായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ റിപ്പീറ്റഡായി പറഞ്ഞ പല കാര്യങ്ങളും രജീഷ് എൻ്റെ നിന്ന് കടമെടുത്ത് പഠിച്ചു കഴിഞ്ഞു. ഭയങ്കര പ്രിപ്പയർഡായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അത് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത്, പറയാൻ വെച്ചതും പറയാൻ ആഗ്രഹിച്ചതും മുഴുവൻ രജീഷ് പറഞ്ഞു. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്യപ്പെട്ട സിനിമയാണ് ഫൈനലി ഈ സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സിബി സാറിൻ്റെ ഒരു ലെജൻഡറി ഫിലിം മേക്കർ ഈ സിനിമയുടെ ട്രയലർ ലോഞ്ച് ചെയ്തു. പൂജക്കും അദ്ദേഹം തന്നെയാണ് വിളക്ക് കൊളുത്തിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ മേജർ റോൾ എനിക്ക് തന്ന ഫിലിം മേക്കറാണ് അപൂർവ രാഘവൻ എന്ന സിനിമയിലൂടെ. അപ്പോൾ ഒരുപാട് തരത്തിൽ ഇന്നത്തെ ഈ ഒരു ഇവൻ്റ് എനിക്ക് സ്പെഷ്യലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സിലൂടെ നമ്മൾ ഒരുപാട് ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളായിട്ട് വളരെ മാനസികമായിട്ട് അടുത്തു. അവരിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ രജീഷ്, ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കളായ നെൽസനും ജാസും, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രവി മാത്യു, അങ്ങനെ ഇവരൊക്കെയായിട്ട് വളരെ മാനസികമായിട്ട് അടുപ്പമുണ്ട്. ഇവർ ഭയങ്കര പാഷനേറ്റായിട്ടുള്ള സിനിമ പ്രവർത്തകരാണ്, സിനിമയെ വളരെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ, ഒരുപാട് ആളുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ അത്തരം ഒരു പ്രത്യേകത കൂടി ഈ സിനിമക്കുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്. വലിയ ഹൈ ക്ലെയിംസ് ഒന്നുമില്ല. നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബാക്കി ഇനി 9 നിങ്ങൾ സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത്.
അപ്പോൾ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ കൊള്ള ടീമിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ബാക്കി നിങ്ങൾ 9-ാം തീയതി മുതൽ സിനിമ കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക, സിനിമയെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. Thank you so much. And now I think Shanika, കാരണം സിനിമയിലെ മ്യൂസിക് മാത്രമല്ല സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറച്ചാണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു സമയം പറയാനായിട്ടുള്ളത്? ഹലോ എവരിബഡി, ഗുഡ് ഈവനിങ്. സിബി സാർ നമസ്കാരം. ഈ ഒരു സമയത്ത് സിബി സാർ ഇവിടെ എത്തിയതിന് ഒരുപാട് ഒരുപാട് നന്ദി. അതുപോലെ എന്താ പറയുക, ഒരു ഒരു ഫാമിലി അഫെയർ ആയിരുന്നു ഈ മൊത്തം. ഈ ഒരു എങ്കിലും ഇതിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്, കാരണം ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് എന്നെ ഈ പടത്തിലേക്ക് ക്ഷണിച്ചത്, രവി എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് ഡോക്ടർ ജാസിൻ, അതുപോലെ നെൽസൺ, ഇവരൊക്കെ നമ്മുടെ കൂട്ടുകാരായി മാറി. അതുപോലെ രജീഷ് ഭായ്. പിന്നെ ഒഫ്കോഴ്സ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സൂരജിൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഭയങ്കര ലോലനും ലോല ഹൃദയനൊക്കെ ആയിരുന്നു. അതായത് പുള്ളിയേക്കാളും വലിയ പാപം വേറെ ആരും ഇല്ല എന്ന് വിചാരിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. പക്ഷേ ഈ പടത്തിൽ പുള്ളി കാട്ടിക്കൂട്ടി വെച്ചതൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതിൽ ചെറിയൊരു വേഷം, അധികമൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ ചെയ്യാൻ പറ്റിയതിൽ. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ സ്കോറിംഗ് പാറ്റേൺ തന്നെ, കാരണം ത്രില്ലർ ജോണർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കരിയർ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ത്രില്ലേഴ്സ് ചെയ്തിട്ടുള്ളൂ, തീര, വേട്ട, അതുപോലെ ഇപ്പോൾ അക്കൂട്ടത്തിൽ കൊള്ള കൂടെ വന്നു. എന്തായാലും June 9-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട്. താങ്ക് യു. Thank you so much. And now I request nammalde vinodhetan thirumanjam vinodhetanilekku varam. Avarku namaskaram. Ee santosham niranja ee divasathil pratheeche malayalathinte ettavum priyakanayittulla samvidhayakan Shri Subi Manoj sarinte sanidhil njangalude cinemayude oru trailer launch nadathirikkukayanu. Thirchayittum ethrayo pragalbharaya kalakarmarkoppam mimicry vedhiyil ninnu vanna oru kalakaran nilayilekku enikku വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ഈ സിനിമയിൽ ചെയ്യാൻ സാധിച്ചു. അതിനെ എന്നെ ക്ഷണിച്ച എൻ്റെ ഡയറക്ടർ സൂരജ് വർമ്മ, കൺട്രോളർ ഷബീർ ഖാൻ, പ്രിയപ്പെട്ട രജീഷ് ചേട്ടൻ. സൂരജ് വർമ്മ എന്ന ഈ ഡയറക്ടറെ എനിക്കൊരു 15 വർഷം പറയാം. ഇതിലെ ക്ഷണം വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത് എന്നെ അറിയോ അറിയാം, എവിടെ വെച്ചാണ് ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ മറന്നിട്ടില്ല, കാരണം ഒരു 15 വർഷം മുമ്പ് ഏഷ്യൻ പെയിന്റ്സിൽ പച്ചപ്പായലിൻ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പച്ചപ്പായലിൻ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ടേ പോ. ഈ പാട്ട് ഞാനാ പാടിയത് അന്ന് ചെന്നൈയിലായിരുന്നു. ആ വലിയ ഡയറക്ടറിൻ്റെ അരുമ ശിഷ്യനായിരുന്നു സൂരജ് വർമ്മ. അദ്ദേഹം ആദ്യമായി ചെയ്ത സിനിമയിൽ ഇത്രയും നല്ല ഒരു വേഷം നൽകി അദ്ദേഹം എനിക്ക് നൽകി. ഒരുപാട് നന്ദിയുണ്ട്. വേറെ ഒന്നും സംസാരിക്കുന്നില്ല. June 9 കൊള്ള ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം മാത്രം പറഞ്ഞുകൊണ്ട് വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഡീൻ ഡേവിസ് ഒരുപാട് സംസാരപ്രിയനും തമാശകൾ കൊണ്ടൊക്കെ വേദിയെ കയ്യിലെടുക്കുന്ന ആളാണ്. ഡീൻ, എന്താണ് പറയാനുള്ളത്? അതിന് തന്നെ ഒരുപാട് സന്തോഷം, കാരണം അവസാനം സംസാരിക്കുന്നത് കൊണ്ട് അധികം ഒന്നും സംസാരിക്കേണ്ട, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊള്ള ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിലർ ലോഞ്ചിന് ക്ഷണിച്ചപ്പോഴും സിബി സാർ പോലുള്ള ഒരു ഡയറക്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു ഫംഗ്ഷന് എത്തിച്ചേരാൻ സാധിച്ചാലും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ കൊള്ള എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും കൊള്ള എന്ന് തന്നെയാണ് തോന്നിയിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഈ പടം June 9 റിലീസാണെന്ന് പറഞ്ഞുള്ള പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തപ്പോൾ അമ്മ അത് പോസ്റ്റർ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, കൊള്ളിയിൽ നീ ഉണ്ടോ? അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, കൊള്ളിയും കപ്പിയല്ല കൊള്ള എന്നാണ്. അപ്പോൾ കൊള്ള എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലർ പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചു. എന്നാലാണ് ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം കൊള്ള കൊള്ളാം എന്ന് പറയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കൊള്ള എന്നാണ് പേര്. പലരും പേരൊക്കെ തെറ്റിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്.
അപ്പോൾ കൊള്ള എന്ന് പറയുന്ന സിനിമ ജൂൺ 9 റിലീസാവാണ്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഈ ഒരു ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇങ്ങനെ ഒരു നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷയോടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ. ഇവരുടെ കൂടെ ഒരുപാട് ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ള സമയം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഇവരെ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഇതേപോലുള്ള സീനിയർ കിടക്കട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള സിനിമകളിൽ ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്നും പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇവരെ പോലെ നല്ല നിലയിൽ എത്തട്ടെ, മതിയല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ജൂൺ 9 റിലീസാവാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരെ പോലെ ഒരുപാട് പഠിക്കാനും നന്നായി തന്നെ അഭിനയിക്കാനും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഒരു സന്തോഷകരമായ കാര്യം കൂടി, എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒന്നുമല്ല, നമ്മളുടെ കൊള്ള എന്ന ചിത്രത്തിൻ്റെ GCC റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത് സ്റ്റാർ ഹോളിഡേയ്സ് ഫിലിംസ് ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് സുനിൽ. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്റർ നടത്തുന്ന ആൾ വ്യക്തിയാണ്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഒരു തിയേറ്ററിൽ സിനിമ വരുമ്പോൾ അത് പ്രേക്ഷകൻ ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾ തിയേറ്ററുകാർ എപ്പോഴും എങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എങ്കിലാണ് നല്ല നല്ല പടങ്ങൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിയോടുകൂടി പിന്നെ GCC എടുക്കേണ്ട ഒരു ഐഡിയയിലും ഞാൻ ഈ പടം മുൻപ് കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, അപേക്ഷയല്ല, നല്ല സിനിമയാണ്. കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബോധ്യപ്പെടും. ഇതിൻ്റെ ഓരോ സീൻ ബൈ സീൻ, ഒരു തിയേറ്ററുകാരനായിട്ട് പറയുന്നതല്ല, ഒരു പ്രേക്ഷകനായിട്ട് തന്നെ പറയണം, ഓരോ സീനും ഇതിൻ്റെ ഡയറക്ടർ വളരെ മനോഹരമായിട്ട്, അതായത് അടുത്തത് എന്താണ് വരുന്നത് എന്ന് നമുക്ക് വളരെ ആകാംക്ഷ ഉണ്ടാവുന്ന രീതിയിൽ എന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ല രീതിയിൽ. അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പടം, ഞാൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്, വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ പടം ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെച്ചൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വരെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഇപ്പോൾ സിബി സാറിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം GCC എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രജീഷ് ഭായിയുടെ, ഞാൻ നല്ലോണം പിന്നാലെ നടന്നിട്ട് തന്നെയാണ് ചോദിച്ചു മേടിച്ചത് കേട്ടോ പടം. എനിക്കത് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിനെ പോലെ പുതിയതായിട്ട് ന്യൂ കമേഴ്സിനെ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വളരെ കുറവാണ്. ആർക്കും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ കോടികൾ കിട്ടണം. അതിവിടെ ഈ ഇൻഡസ്ട്രിയിൽ പ്രാക്ടിക്കൽ അല്ല. കാരണം ആകെ 3-4 നടന്മാരും മെയിൻ ഹീറോസുള്ള, അല്ലെങ്കിൽ 5-10 മെയിൻ ഹീറോസുള്ള ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാ പ്രൊഡ്യൂസർമാർക്കും വലിയ വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല കഥകൾ, നല്ല തീം, നല്ല ഡയറക്ഷൻ, ആ സംഭവം വിജയിക്കും എന്ന് തന്നെയാണ് ഒരു തിയേറ്ററും ഒരു ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2018 സിനിമ വന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ മോർണിംഗ് ഷോ കളിക്കുമ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഒരു പാറ്റേണൊക്കെ വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ജനങ്ങൾ സ്വീകരിക്കും. പക്ഷേ റിയലായിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നത്. സൂപ്പർ ഹിറ്റായി, 150 കോടി അടിച്ചുകൊണ്ട് തന്നെ ആ സിനിമ തെളിയിച്ചു. അതുപോലെ ഈ സിനിമയും വളരെ നല്ല രീതിയിൽ ഹിറ്റാവട്ടെ എന്നല്ല, സൂപ്പർ ഹിറ്റാവട്ടെ എന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. സാർ ഇവിടെ തന്നെ ഒന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സുനിൽ സാർ ഒന്ന് സ്റ്റേജിൽ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇനി എല്ലാവരും പറയുന്നുണ്ട്, ആൻഡ് ഓൾസോ രജീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിത്രത്തിൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ പുറകിൽ നിൽക്കുകയാണ്, മീഡിയയുടെയും ബാക്കിൽ നിൽക്കുകയാണ്, സിനിമയിലും അവർ പുറകിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അവരെ മുന്നോട്ടൊന്ന് കൊണ്ടുവരാനുള്ള ശ്രമം, ഒരു ഫോട്ടോ സെഷനിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ അഭിനയിച്ചിട്ടുള്ള ജിയോ ബേബി ഒപ്പം ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഷിബു ചക്രവർത്തി, ഷൈനി സാറ, ആൻഡ് ഓഫ് കോഴ്സ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ, ഡിറക്ടർ, കോ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡിസൈനറായിട്ടുള്ള ജിൻസൺ പോൾ,
സൗണ്ട് ചെയ്തിട്ടുള്ള നിഖിൽ വർമ്മ, എഡിറ്റർ അർജു ബെൻ, ആൻഡ് ട്രെയിലറിൻ്റെ എഡിറ്റർ പപ്പൻ, ഓൺലൈൻ മാർക്കറ്റിംഗ് ഒപ്ര ടീം മെമ്പേഴ്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടന്റ് ഫാക്ടറി, ആൻഡ് ആൾസോ സോനൽ സാർ ഇവിടെ എത്തിച്ചേർന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ എല്ലാവരെയും ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ്, ആൻഡ് ഈ ഒരു ഫോട്ടോ സെഷന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ നമ്മളുടെ ചീഫ് ഗസ്റ്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും. സോ ഐ റിക്വസ്റ്റ് എവരിവൺ. എല്ലാവർക്കും താഴേക്ക് ഇറങ്ങാൻ ഈ ഒരു ചടങ്ങിന് വേണ്ടി എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സിബി മലയിൽ സാർ, അതുപോലെ ഇപ്പോൾ തന്നെ മറ്റ് അഭിനേതാക്കൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള കൊള്ള എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിൻ്റെ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുമ്പോൾ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ വെരി 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 ഹയർ ലേഡി മഞ്ജു ഗോപിനാഥ് ഓൺ സ്റ്റേജ് ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. ഈ ഒരു വേദിയിലേക്ക് മഞ്ജു ഗോപിനാഥിനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. And once again, thank you so much everyone for being here. വേദിയിലേക്കും ചടങ്ങുകൾക്കുമായി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ നന്ദി കൃതജ്ഞത പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. നമസ്കാരം. ആത്യന്തികമായി സിനിമ വിജയിപ്പിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ്. നിങ്ങളിലേക്ക് സിനിമയുടെ ഓരോ കണ്ടന്റും എത്തിക്കുക എന്നുള്ള ഒരു ജോലിയാണ് പി ആർ ഒമാർ ചെയ്യാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ചിത്രം കൊള്ള ഈ ജൂൺ 9 തിയേറ്ററിലെത്തുകയാണ്. എല്ലാവരും പറഞ്ഞു ചിത്രത്തെക്കുറിച്ചുള്ള ട്രെയിലർ നിങ്ങൾ കണ്ടു, അത് ത്രില്ലറാണ്. അത് എത്രമാത്രം എക്സൈറ്റഡ് ആയിരിക്കും, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കൊള്ളയടിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ, ഞങ്ങളുടെ ചിത്രത്തിന് സാധിക്കട്ടെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ആക്ടേഴ്സ് സിബി മലയിൽ സർ, സുനിലേട്ടൻ, അതുപോലെ ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, പിന്നെ എപ്പോഴും ഞാൻ വിളിച്ചാൽ ഏതൊരു ചിത്രത്തിൻ്റെയും പ്രൊമോഷൻസിന് വേണ്ടി ഓടി എത്തുന്ന എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ, പിന്നെ പ്രേക്ഷകർ ഇത് കാണാനായി വന്ന് സഹകരിച്ച ഞങ്ങൾ, നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ ഈ മോളിൽ ധാരാളം ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നാളെ സ്കൂളൊക്കെ തുറക്കുകയാണ്. പക്ഷേ സ്കൂള് തുറന്നു എന്ന് വിചാരിച്ച് 9 ആരും വരാതിരിക്കരുത് തിയേറ്ററിലേക്ക്. നിങ്ങൾ വരണം. 2018 പോലുള്ള ചിത്രങ്ങൾ, മാളികപ്പുറം പോലുള്ള ചിത്രങ്ങളൊക്കെ വിജയിപ്പിച്ച നിങ്ങൾ ഞങ്ങളുടെ ഈ കൊള്ളയും വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നന്ദി, നമസ്കാരം.